ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് എത്ര തുരുമ്പ് പിടിച്ച ദോശത്തവയാണെങ്കിലും നമുക്ക് മിനിറ്റുകൾ കൊണ്ട് സീസണിങ് ചെയ്തെടുക്കാം. അപ്പോഴേ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ പലവ്യഞ്ജനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഡപ്പയിലാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഇതുപോലെ കവറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഈർപ്പം കടന്നിട്ട് പെട്ടെന്ന് പൂപ്പലും ഉളുമ്പും ഒക്കെ വരും. പ്രത്യേകിച്ച് മഴ സമയമാണെങ്കിൽ ഉളുമ്പൊന്നും കയറാണ്ട് ഇതുപോലെ ബാക്കി വരുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു കുപ്പിയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. അതിനായിട്ട് നമുക്ക് കുപ്പിയുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇരുമ്പൊന്ന് ചൂടാക്കി എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്തെടുത്ത് ഈ ഒരു മൂടിയുടെ ഭാഗമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അടപ്പ് എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങൾ ദേ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കുപ്പിക്കുള്ളിലാക്കിയിട്ട് അടപ്പ് വെച്ച് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈർപ്പം ഉള്ളിലേക്ക് കടക്കില്ല. കവറിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് വെച്ച് വേണം അടപ്പ് വെച്ചിട്ട് അടയ്ക്കാനായിട്ട്. ഇത് ഇതുപോലെ അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം കഴിഞ്ഞാലും ഇതിനുള്ളിൽ പൂപ്പലോ പുഴുക്കുത്തോ ഒന്നും വരത്തില്ല. അപ്പോൾ ഇനി മുതൽ ബാക്കി വരുന്ന സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെക്കാണ്ട് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്. ആവശ്യമുള്ളത് ദേ ഇതുപോലെ അടപ്പ് തുറന്നതിന് ശേഷം എടുക്കാം. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാണെന്ന് കണ്ടു നോക്കാം. സ്ഥിരമായിട്ട് ഇടികൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ്. കുറച്ച് ഹാർഡായിട്ട് മണമുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇടികലിൽ വെച്ച് ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം പോകാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഈ ഒരു ഇടികലിൽ വെച്ച് ചതച്ചാൽ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ഇടികലിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ചൂട് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തുന്ന മണം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. കോഫി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള മണങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതാണ്. സ്വീറ്റ് ഐറ്റംസുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കാരമലൈസ്ഡ് ഷുഗറും നട്ട്സും ഒക്കെ പൊടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇടികല്ലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത്തരത്തിലുള്ള ഇഞ്ചിയുടെയോ വെളുത്തുള്ളിയുടെയോ മണം ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത ടിപ്പും കുപ്പി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെറുതെ നമ്മൾ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ബോട്ടിലിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗവും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഓർഗനൈസറാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ക്രബ്ബർ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാലും അതിൻ്റെ വെള്ളം പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് മഴ സമയത്ത്. ഇതുപോലെ ഇതിനുള്ളിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ബാക്ടീരിയയൊക്കെ ഉണ്ടാകാം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളിപ്പം വാർത്തകളിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രബ്ബർ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാനായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ ഭാഗത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഈർപ്പം പോയിട്ട് ഉണങ്ങിക്കിട്ടും. ഇത്തരത്തിലുള്ള ഓർഗനൈസറുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ 5 പൈസ ചിലവാക്കാണ്ട് നമ്മുടെ വീട്ടിലുള്ള വെറുതെ കളയുന്ന ഒരു ബോട്ടിൽ കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിൽ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് ഇതുപോലെ ഒരു ഓർഗനൈസറിൽ വെക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ നമ്മുടെ സ്ക്രബ്ബർ നല്ല പോലെ ഉണങ്ങിയിരിക്കും. ഒപ്പം തന്നെ ഒട്ടും തന്നെ അണുക്കളുണ്ടാവില്ല. അടുത്ത ടിപ്പ് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ദോശത്തവ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഇതെൻ്റെ ദോശത്തവയാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാൻ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിരുന്നതാണ്. നല്ല പോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കുറേ നാൾ കൊണ്ട് നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഞാൻ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. മോൾക്ക് കല്ലുദോശ കഴിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ദോശത്തവ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എടുത്തത്. എത്ര തുരുമ്പ് പിടിച്ച് നമ്മൾ ഉപയോഗിക്കാണ്ട് കളഞ്ഞിരിക്കുന്ന ദോശത്തവയാണെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് തവയൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതുപോലെ ചൂടായി വരുമ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ. പേസ്റ്റ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലാണ്. തവ നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. കൈ പൊള്ളാണ്ട് നോക്കണം കേട്ടോ.
നല്ലപോലെ തന്നെ പേസ്റ്റ് എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. കൈക്ക് ചൂട് താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില മറ്റോ വെച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി തവ നല്ലതുപോലെ തണുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ തേച്ച പേസ്റ്റ് അരികിലൊക്കെ എത്തത്തക്ക രീതിയിൽ നല്ലപോലെ വേണം കേട്ടോ സ്പ്രെഡാക്കി കൊടുക്കാനായിട്ട്. തവ സീസണിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലും ചെയ്ത് നോക്കിയിട്ടും എനിക്കിത് വളരെ എഫക്റ്റീവായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇതേ ഇപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ആ ഒരു പേസ്റ്റൊക്കെ പോകത്തക്ക രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. ദോശ തവയുടെ അകവും പുറവും നല്ലപോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ സോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കി എടുത്തത്. ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തത് ലൈവായിട്ട് തന്നെ കണ്ടോളൂ. ഇതിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ തുരുമ്പൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. തവയിലെ വെള്ളമൊക്കെ പോയി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ സ്പാച്ചിലയോ ഉപയോഗിച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച ഇളം ചൂടിൽ തന്നെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ സ്റ്റൗ ഓണാണ്. ഉപയോഗിച്ചിട്ടുള്ള തവയാണെങ്കിൽ സൈഡ് വശത്തൊക്കെ എണ്ണയുടെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് നല്ല റഫായിട്ടുണ്ടാവും. അതൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഉപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഇതുപോലൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ദോശത്തവയിലുണ്ടായിരുന്ന പരുപരിപ്പൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചൊന്ന് തുടച്ചു നോക്കുമ്പം തന്നെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്കറിയാം. ഇനി നമുക്ക് ദോശത്തവ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കിയിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് കേട്ടോ ഇത്തരത്തിലുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങൾ സീസണിങ് ചെയ്യാൻ നല്ലത്. ഞാനിവിടെ പക്ഷേ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരമുറി ഉള്ളി എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗങ്ങളിലും. ഇപ്പം നമ്മുടെ ദോശ തവ സീസണിങ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ദോശ ചുട്ട് നോക്കാം. ആദ്യത്തെ ദോശ ഉപയോഗിക്കേണ്ട കേട്ടോ. ഇതേ നോക്കിയാൽ നമ്മുടെ ദോശ നല്ല പുഷ്പം പോലാണ് ദോശക്കല്ലിൽ നിന്ന് ഇളകി വരുന്നത്. ആദ്യം ഞാൻ കാണിച്ചപ്പം തവയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. നല്ലതുപോലെ തുരുമ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. ഇനി എത്ര തുരുമ്പ് പിടിച്ചിട്ട് വേണ്ടാന്ന് കളഞ്ഞിട്ടുള്ള ദോശത്തവയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാം. തുരുമ്പ് പിടിച്ച് ചീത്തയായ തവകൾ മാത്രമല്ല കേട്ടോ, ദോശ ഒട്ടിപ്പിടിക്കുന്ന തവകളും നമുക്ക് ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് രീതിയിൽ സീസണിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. അതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.